നമ്മളെ ആസ് യൂഷ്വൽ എന്നത്തെ പോലെ തന്നെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഡ്രീം ക്യാച്ചർ ദാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. പുള്ളിയുടെ ചാനലിൽ എല്ലാവരും ദയവായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം പുള്ളി എനിക്ക് നമ്മൾക്കൊരു മാക്ബുക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു വീഡിയോ എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെയായിട്ട്. അപ്പം മാക്ബുക്ക് നമ്മളെ എനിക്ക് സ്പോൺസർ ചെയ്യുന്ന പുള്ളിയാണ്. അപ്പം പുള്ളിയുടെ സ്പോൺസർഷിപ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലുമായിട്ടാണ് ലിങ്ക് ചെയ്തത്. അപ്പം അതായത് ഈ വീഡിയോ ഇനി മുതലുള്ള അങ്ങോട്ടേക്കുള്ള വണ്ണിയുള്ള വീഡിയോസ് കംപ്ലീറ്റ് സ്പോൺസർ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഡ്രീം ക്യാച്ചർ ദാസ് എന്ന് പറയുന്ന ചാനലാണ്, യൂട്യൂബ് ചാനൽ. ഹൈ ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഞാൻ ഇന്ന് കാസർഗോഡുകാരനാണെങ്കിൽ ഇന്നുള്ളത് എറണാകുളത്താണ്. എൻ്റെ കൺസൾട്ടേഷനിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ വണ്ടിയാണ്, റെനോയുടെ ഡസ്റ്ററാണ് വണ്ടി. അപ്പോൾ അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെലിവറി കാര്യങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ഡെലിവറിയാണ് ഞാൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്ത് അടിപൊളി, വളരെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പും കൂടിയാണ് ഇവിടെ നിന്ന്. ഇപ്പോൾ പുള്ളി ശരിക്കും കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി അവൈലബിൾ ഉണ്ടായത് എറണാകുളമായിരുന്നു. അങ്ങനെ എറണാകുളത്ത് നിന്ന് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു. ഒരു 2 മാസം മുമ്പ് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ടൈം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിനേക്കാളും 1 ദിവസം മാത്രമേ ഡിലേ ആയിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ വണ്ടി നമ്മൾ ഡെലിവറി ചെയ്ത് ഇപ്പോൾ നമ്മൾ നേരെ കോട്ടയത്തേക്ക് പോവാണ്. കോട്ടയത്തേക്ക് പോയിട്ട് അവിടെ നമ്മുടെ റോജൻ ബ്രോയുടെ വീട്ടിൽ കൊണ്ട് വണ്ടി കൊടുത്തിട്ട് ഞാൻ കാസർഗോഡേക്ക് പോകും. അപ്പം വണ്ടി ഡസ്റ്ററായിരുന്നു, ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഡെലിവറി ടൈമിലെ പരിപാടികളൊക്കെ. അപ്പം ഇതാണ് എവിടെ വരെയാണ്, നമ്മളെ എങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പലരും, എവിടെയൊക്കെയാണ് ദിലീപിൻ്റെ കൺസൾട്ടേഷൻ ഉള്ളതെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം കേരളത്തിലോ കർണാടകത്തിലോ എവിടെയായാലും, കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ വണ്ടി അവൈലബിൾ ഉള്ളത്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് അത് എവിടെയാണോ അവൈലബിൾ ഉള്ളത് അവിടുന്ന് ഞാൻ പോയി സംസാരിച്ച് റെഡിയാക്കി അവിടുന്ന് നിങ്ങളെ അടുത്തേക്ക് ഡെലിവറി ചെയ്ത് തരും. കർണാടകത്തിൽ നിന്ന് എടുക്കുമ്പോൾ കേരളത്തിലേക്ക് ടി പി എടുത്തിട്ട് പെർമനന്റ് രജിസ്ട്രേഷൻ കേരളത്തിൽ ചെയ്താൽ മതി, അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ എവിടെയും, തിരുവനന്തപുരത്ത് പോയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടുകാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുപോലെ കേരളത്തിൽ കോട്ടയം ആയിക്കോട്ടെ, കാസർഗോഡുകാരനും കോട്ടയത്തിൽ നിന്ന് വേണമെങ്കിൽ വണ്ടി അവൈലബിൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, അല്ലെങ്കിൽ നേരത്തെ തിരിച്ചും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് വണ്ടി അവൈലബിൾ ഉള്ളത്, നിങ്ങളുടെ സമയവും ടൈമും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ആവശ്യമത്, ചിലപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഡെലിവറി ചെയ്യുന്നവരില്ല. അപ്പോൾ അത്തരത്തിൽ ഏത് രീതിയിലും ഡെലിവറി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ കോട്ടയം പോയിന്റ് അവിടെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾ മണ്ണാർക്കാട് പള്ളിയിലുള്ളത്. അപ്പോൾ നമ്മളെ റോജംബ്രോയുടെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് പള്ളിയിൽ വെഞ്ചിരിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ വണ്ടി വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞു, ചടങ്ങുകളെ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ലെങ്കിലും കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ പുള്ളി ഒന്ന് ഓടിക്കാൻ പോയേക്കാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ദൈവമേ, എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്നുള്ളത് ഞാനും ആത്മാർത്ഥമായിട്ട് പാടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവത്തിന് മതമൊന്നുമില്ലല്ലോ, എല്ലാവരും ഒരേ, എല്ലാ മതക്കാരും എല്ലാം ഒരേപോലെയല്ലേ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പള്ളിയായാലും അമ്പലമായാലും ഒക്കെ ഒരേപോലെ തന്നെ. ഇപ്പോൾ റോജൻ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഡീലിങ്സിനെ കുറിച്ച്? സർവീസാണ്, എൻ്റെ പേര് റോജൻ. അപ്പം ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്ന് എനിക്ക് വണ്ടി നോക്കി ബുക്ക് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയാണ് ദിലീപിനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് വണ്ടി വന്ന് നമ്മൾ പോയി വണ്ടി നോക്കി, ഞാനല്ല ദിലീപും എല്ലാം പോയി വണ്ടി നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അതിൻ്റെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ ടി പിക്ക് അപ്ലൈ ചെയ്തു. ആ ടി പി അപ്ലൈ ചെയ്തിപ്പം ഇന്ന് ടി പി ഇന്നലെ ടി പി കിട്ടി.
അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല സർവീസായിരുന്നു, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എറണാകുളത്ത് നമ്മൾ കോട്ടയത്തേക്കാണ് വന്നത്. എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് വണ്ടി കൊണ്ടുവന്നു ദിലീപ് ഡെലിവറി ചെയ്തു. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലേ? പിന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു റോജൻ ഭായ്. പിന്നെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടിയെടുത്ത് തന്നെ വന്നു, ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് വന്നു. മണ്ണാർക്കാട് പോയി, ഞങ്ങൾ പള്ളിയിൽ നിന്ന് വെഞ്ചിരിച്ച് വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് കയറ്റി വെച്ചു. അടുത്ത വണ്ടിക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സർവീസിന് ലിമിറ്റില്ല, കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും വണ്ടിയുടെ വില എവിടെയാണോ കുറവ് കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ വണ്ടി, പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലും എല്ലാത്തവർക്കും അല്ല ആർക്കും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. പ്രോപ്പറായിട്ട് നോക്കി എന്നാൽ കഴിയുന്ന രീതിയിൽ, എല്ലാം തികഞ്ഞവൻ ഞാൻ എന്നുള്ളതല്ല, എന്നാൽ കഴിയുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് നോക്കി കംഫർട്ടബിളായ രീതിയിൽ, ഒരു ചതിക്കപ്പെടാത്ത രീതിയിൽ വണ്ടി ഞാൻ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കും പരമാവധി. പിന്നെ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വിധി എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അത് ആ രീതിയിലുള്ള ഒരു പോരായ്മ ഉണ്ടാവും. ഞാൻ ഫുള്ളി അങ്ങനെ എല്ലാം തെളിഞ്ഞെന്ന് എനിക്കൊരു പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സർവീസ് ഞാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡെലിവറി കോട്ടയത്ത് നിന്നും ദിലീപ് പി ജി സൈനിങ് ഓഫ്. ബൈ.